സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മളിന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂട്ടിയിലെ സെക്കൻഡ് മോഡ്യൂളാണ്. ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായി. വീഡിയോ കാണാത്തവർക്കായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് എടുക്കാം. സോ ഫസ്റ്റ് ടോപ്പിക്കാണ് എന്താണ് കളക്ഷൻ ഓഫ് ഡാറ്റ. കളക്ഷൻ ഓഫ് ഡാറ്റ മീൻസ് ദ മെത്തേഡ് ദാറ്റ് ആർ ടു ബി എംപ്ലോയ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് ദ റിക്വയർഡ് ഇൻഫോർമേഷൻ ഫ്രം ദ യൂണിറ്റ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. നമുക്ക് വേണ്ടത്ര ഇൻഫോർമേഷൻസ്, നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ എന്തോ ഇൻഫോർമേഷൻസ് വേണോ, ആ വേണ്ട എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഈ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദർ ആർ ടു ടൈപ്പ് ഓഫ് ഡാറ്റ. ഡാറ്റാസ് രണ്ട് ടൈപ്പ് ഉണ്ട്. പ്രൈമറി ഡാറ്റയുണ്ട്, അതേപോലെ തന്നെ സെക്കൻഡറി ഡാറ്റയുണ്ട്. എന്താണ് പ്രൈമറി ഡാറ്റ? ഡാറ്റ ഒറിജിനലി കളക്റ്റഡ് ഫ്രം ഫോർ ആൻ ഇൻവെസ്റ്റിഗേഷൻ. ദേ ആർ കളക്റ്റഡ് ഫ്രം സം പ്രൈമറി സോഴ്സസ്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒറിജിനലി ആയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും പ്രൈമറി സോഴ്സിൽ നിന്നായിരിക്കും നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ എന്താണ് സെക്കൻഡറി ഡാറ്റ? ഡാറ്റ ആർ കളക്റ്റഡ് ഫ്രം പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് സോഴ്സസ്. വേറെ ആൾക്കാർ പബ്ലിഷ് ചെയ്തോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാത്തതുമായിട്ടുള്ള സോഴ്സിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് പ്രൈമറി ഡാറ്റയുടെ മെറിറ്റ്സും അതേപോലെ തന്നെ ഡീമെറിറ്റ്സും. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെറിറ്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ്, ഡിഗ്രി ഓഫ് ആക്യുറസി ഈസ് വെരി ഹൈ. നമ്മൾ ഇങ്ങനെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്യുറസി കറക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എക്സ്ട്രാ എഫേർട്ട്. അതുപോലെ തന്നെ ഇതിന് കൂടുതൽ എക്സ്ട്രാ എഫേർട്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇറ്റ് പ്രസൻറ്റ് ഡാറ്റ ഇൻ ഗ്രേറ്റ് ഡീല്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡാറ്റ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഈസ് യൂഷ്വലി ഫ്രീ ഫ്രം ഡൗട്ട്സ്. വലിയ ഡൗട്ടൊന്നും ഉണ്ടാവില്ല, കാരണം ഡയറക്റ്റായിട്ട് നമ്മൾ എടുക്കുന്ന ഡാറ്റ ആയതുകൊണ്ട് തന്നെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അത് വളരെ കുറവായിരിക്കും. എന്താണ് ഡീമെറിറ്റ്സ്? കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ റിക്വയർ എ ലോട്ട് ഓഫ് ടൈം, ലേബർ, സ്കിൽ ആൻഡ് മണി. നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ ഇറങ്ങുമ്പോൾ അവിടെ കുറേയും ടൈം വേണം, അതേപോലെ തന്നെ ലേബർ, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹ്യൂമൻ ബീങ്സ് വേണം, അതുപോലെ തന്നെ സ്കില്ലും വേണം, മണിയും വേണം. ഇൻ സം സർവേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കളക്ട് പ്രൈമറി ഡാറ്റ. ചില സർവേകളിൽ നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. എങ്ങനെയൊക്കെ നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും? ഒബ്സർവേഷൻ മെത്തേഡ്, ഇൻ്റർവ്യൂ മെത്തേഡ്, ക്വസ്റ്റിനെയർ മെത്തേഡ്. നമുക്ക് ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ നടത്തി ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും, അതും അല്ലെങ്കിൽ നമ്മൾ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി ആ ക്വസ്റ്റിനെയർ പോലെ നമുക്ക് വേണമെങ്കിൽ ഡാറ്റ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ പ്രൈമറി ഡാറ്റയും അതേപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ തമ്മിലുള്ള ഡിഫറൻസ് എന്തെല്ലാമാണെന്നാണ്. ഫസ്റ്റ് വണ്ണാണ് ഇറ്റ് ഈസ് കളക്റ്റഡ് ഫ്രം പ്രൈമറി സോഴ്സ്. പ്രൈമറി ഡാറ്റ എപ്പോഴും ഒരു പ്രൈമറി സോഴ്സിൽ നിന്നായിരിക്കും കളക്ട് ചെയ്തിട്ടുണ്ടാവുക. സെക്കൻഡറി ഡാറ്റയോ സെക്കൻഡറി സോഴ്സിൽ നിന്നായിരിക്കും അത് കളക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈമായിരിക്കും ഈ സാധനം കളക്ട് ചെയ്യുക. സെക്കൻഡറി വെച്ച് എന്താർത്ഥം? അവിടെ സെക്കൻഡ് ടൈമോ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് ടൈമോ കുറേ പ്രാവശ്യം കളക്ട് ചെയ്തിട്ടുണ്ടാവും ഈ സെയിം ഡാറ്റ, അല്ലെങ്കിൽ സെക്കൻഡ് ടൈമായിരിക്കും ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഷേപ്പ് ഓഫ് റോ മെറ്റീരിയൽ. പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ ഒരു റോ മെറ്റീരിയലിൻ്റെ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. എന്നാൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ ഒരു ഫിനിഷ്ഡ് ഗുഡ്സോ അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാവുന്നതാണ്. ആഫ്റ്റർ യൂസ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ നമുക്ക് യൂസ് ചെയ്യുന്ന നമുക്ക് എന്തൊക്കെ മാറ്റാം, അതിനെ ഒരു സെക്കൻഡറി ഡാറ്റയാക്കി മാറ്റാവുന്നതാണ്. സെക്കൻഡറി ഡാറ്റ ക്യാൻ നെവർ ബി കൺവേർട്ടഡ് ഇൻ ടു പ്രൈമറി ഡാറ്റ. പക്ഷേ നമുക്ക് ഒരിക്കലും സെക്കൻഡറി ഡാറ്റേനെ ഒരു പ്രൈമറി ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ക്വസ്റ്റിനെയർ. പ്രൈമറി ഡാറ്റയിൽ വരുന്ന അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് ഈ ഒബ്സർവേഷനും ഇൻ്റർവ്യൂവും അതേപോലെ തന്നെ ക്വസ്റ്റിനെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡറി ഡാറ്റയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ കോപ്പിംഗ് ഡൗൺ ഫ്രം സ പബ്ലിഷ്ഡ് ന്യൂസ് പേപ്പർ ആൻഡ് റെക്കോർഡ്സ്. അപ്പോൾ എന്താണ്, നേരത്തെ ആരെങ്കിലുമൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെടുത്ത് അത് വച്ച് നമ്മൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ അതാണ് സെക്കൻഡറി ഡാറ്റ. അപ്പോൾ നേരത്തെ പബ്ലിഷ് ചെയ്ത ന്യൂസ് പേപ്പറിൽ നിന്നോ റെക്കോർഡ്സിൽ നിന്നോ ഒക്കെ നമ്മൾ കോപ്പി ഡൗൺ ചെയ്യുകയാണെങ്കിൽ അതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് എന്താണ് സാമ്പിൾ? സാമ്പിൾ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് വിച്ച് ഇസ് സെലക്റ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി നമ്മുടെ യൂണിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ചുറ്റുമുള്ളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പാർട്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ. സാമ്പിൾ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ഒന്നിച്ച് നോക്കുന്നില്ല, ആകെ ചിലത് മാത്രം എടുത്ത് നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ ചുമ്മാ റാൻഡമായി ചൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് വിച്ച് ഈസ് സെലക്റ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിൻ്റെ ഒരു പാർട്ട് മാത്രം, ചെന്തർത്ഥം നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് ചിലത് മാത്രം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് സാമ്പിൾ.
അടുത്തത് എന്താണ് അബ്സല്യൂട്ട് എറർ, എന്താണ് റിലേറ്റീവ് എറർ, എന്താണ് എഡിറ്റിംഗ് ഓഫ് ഡാറ്റ, എന്താണ് കോഡിംഗ് ഓഫ് ഡാറ്റ. ഇങ്ങനെ നാല് കാര്യങ്ങൾ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് എന്താണ് അബ്സല്യൂട്ട് എറർ. എന്താണ് അബ്സല്യൂട്ട് എറർ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്രോക്സിമേറ്റ് ഫിഗർ ആൻഡ് ഒറിജിനൽ ഫിഗർ, ഒറിജിനൽ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ കരുതി അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആ ഒരു ഫിഗറും അതേപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ കാര്യം തമ്മിലുള്ള എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ റിലേറ്റീവ് എറർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എ അബ്സല്യൂട്ട് എറർ ടു ദ എസ്റ്റിമേറ്റഡ് വാല്യൂ. നമ്മൾ എസ്റ്റിം ചെയ്തൊരു വാല്യൂ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട് ഇത്രയാണ് വരേണ്ടത്, അതും അതേപോലെ തന്നെ അബ്സല്യൂട്ട് എററിൽ വന്ന വാല്യൂ, ഇത് തമ്മിലുള്ള റേഷ്യോ, അബ്സല്യൂട്ട് എററും അതേപോലെ തന്നെ എസ്റ്റിമേറ്റഡ് വാല്യൂ തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് എഡിറ്റിംഗ് ഓഫ് ഡാറ്റ. ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഇറഗുലാരിറ്റീസ് ഇൻ ദ കളക്ഷൻ ഡാറ്റ ആൻഡ് ദർ എലിമിനേഷൻ. എന്താണ്? നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന എറേഴ്സും ഇറഗുലാരിറ്റീസ് എല്ലാം തന്നെ ഡിറ്റക്ട് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് എഡിറ്റിംഗ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് വൺ ആണ് കോഡിംഗ് ഓഫ് ഡാറ്റ. കോഡിംഗ് റെഫേഴ്സ് ടു അസൈനിങ് സം നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ് ടു സം ഒബ്ജക്ട് ഫോർ ഇറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഇൻ എ സീക്രട്ട് മാനർ. കോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് ചില ഒബ്ജക്ട്സിന് വേണ്ടി നമ്മൾ ചില നമ്പേഴ്സോ ലെറ്റേഴ്സോ വെച്ചിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയാണ്? നമുക്ക് സീക്രട്ട് മാനറിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവർക്ക് മനസ്സിലാവാണ്ട് നമുക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഡിംഗ് ചെയ്യുന്നത്. എന്താണ്, ചില പ്രൊഡക്ട്സിന് ചില കാര്യങ്ങൾക്ക് നമ്മൾ നമ്പേഴ്സോ ലെറ്റേഴ്സോ കൊടുക്കും, മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല, അതൊരു സീക്രട്ട് മാനറിൽ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോഡിംഗ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്താണ് എന്താണ് ക്ലാസിഫിക്കേഷൻ. ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ് അക്കോർഡിംഗ് ടു ദ സിമിലാരിറ്റീസ് ഇസ് ടെക്നിക്കലി കോൾഡ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഡാറ്റയെ ഗ്രൂപ്പോ അല്ലെങ്കിൽ ക്ലാസ്സാക്കി ഡിവൈഡ് ചെയ്യാണ്. എന്ത് നോക്കിയിട്ട്? അവരുടെ സിമിലാരിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഡാറ്റയെ ഗ്രൂപ്പായിട്ടോ ക്ലാസ്സായിട്ടോ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് വാട്ട് ഈസ് സീരിയസേഷൻ ഓഫ് ഡാറ്റ. എന്താണ് സീരിയേഷൻ ഓഫ് ഡാറ്റ നോക്കാൻ പോകുന്നത്. ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ദ ക്ലാസിഫൈഡ് ഡാറ്റ ഇൻ എ ലോജിക്കൽ ഓർ സിസ്റ്റമാറ്റിക് ഓർഡർ ഇസ് കോൾഡ് സീരിയേഷൻ. അപ്പോൾ എന്താണ് സീരിയസ് ആയിട്ട് സീരിയലായിട്ട് ഇങ്ങനെ നീക്കി വയ്ക്കുക എന്ന് വെച്ചാൽ അർത്ഥം, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റേനെ ഒരു ലോജിക്കലോ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് മാനറിലോ നമ്മളിതിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് സീരിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദ ഡാറ്റ സോ അറേഞ്ച് ഇസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്ത ഡാറ്റേനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് കൺസ്ട്രക്ഷൻ ദേ ആർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ നമ്മളങ്ങനെ ആ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഡാറ്റ നമുക്ക് മൂന്ന് ടൈപ്പ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. ഇത് ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇനി വരും ചാപ്റ്റേഴ്സിൽ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് ടാബുലേഷൻ. വാട്ട് ഡു യു മീൻ ബൈ ടാബുലേഷൻ? ടാബുലേഷൻ ഈസ് ദ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഇൻ കോളംസ് ആൻഡ് റോസ്. നമ്മൾ കോളംസ് ആയിട്ടും റോസ് ആയിട്ടും സിസ്റ്റമാറ്റിക്കായി അറേഞ്ച് ചെയ്യുന്ന ഡാറ്റ വിളിക്കുന്ന പേരാണ് ടാബുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് പോയിൻ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ടാബുലേഷൻ. ഒരിക്കലും ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടാബുലേഷനെ ബേസ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. എന്നാൽ ടാബുലേഷൻ ആണെങ്കിൽ എന്താണ്, ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ആ ക്ലാസിഫൈഡ് ഡാറ്റേനേക്ക് പിന്നെ റോസും കോളേഴ്സ് ആയിട്ട് ഈ ടാബുലേഷനിൽ മാറ്റുക. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ്. പല ഗ്രൂപ്പുകളായിട്ടും ക്ലാസ്സുകളായിട്ടും അറേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ടാബുലേഷൻസ് എന്താണ്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ പ്രസൻറ്റേഷൻ, ആ ഒരു മെത്തേഡാണ് ടാബുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻ ക്ലാസിഫിക്കേഷൻ ദ ഡാറ്റ ആർ ഡിവൈഡഡ് ഇൻ ടു ക്ലാസസ് ആൻഡ് സബ് ക്ലാസസ്. ക്ലാസിഫിക്കേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡാറ്റയെ ക്ലാസസ്സായിട്ടും സബ് ക്ലാസസ്സായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ടാബുലേഷൻ നോക്കുകയാണെങ്കിൽ ഇൻ ടാബുലേഷൻ ഡാറ്റ ആർ പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് പ്രോപ്പർ ഹെഡിങ് ആൻഡ് സബ് ഹെഡിങ്. കൃത്യമായിട്ട് ഹെഡിങ് ആയിട്ടും പ്രോപ്പർ ഹെഡിങ് ആയിട്ടും സബ് ഹെഡിങ് ആയിട്ടേക്കും ഡാറ്റേനെ പ്രസൻറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് എ മെക്കാനിക്കൽ ഫംഗ്ഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മെക്കാനിക്കൽ ഫംഗ്ഷൻ അല്ല, എന്നാൽ ടാബുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മെക്കാനിക്കൽ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഇൻ കേസ് പ്രോബ്ലംസ് വന്നാൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, അതിന് ആൻസറും കൊടുത്തിട്ടുണ്ടാണ് ഇവിടെ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയും ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ മാത്രമാണ്, ജസ്റ്റ് നോക്കിയേക്കുക. ഓക്കെ, ഈ ടൈപ്പ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് 2 മാർക്കായിട്ട്. ഇങ്ങനെ
തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ടേബിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ ഞാൻ അതിൻ്റെ ആ വാല്യൂസ് കിട്ടിയേക്കണ എങ്ങനെയാണെന്നും കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.